ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത ക്രൈംബ്രാഞ്ച് നടപടിയിൽ ഗൂഢാലോചനയെന്ന് ഇഡി. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴി ഗൂഢാലോചനയ്ക്ക് തെളിവാണെന്ന് ഇഡി വ്യക്തമാക്കുന്നു. ക്രൈംബ്രാഞ്ച് എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ആവശ്യം. എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇഡി കോടതിയിലേക്ക് കോടതിയുടെ നടപടിക്രമങ്ങൾ ഏതെല്ലാം രീതിയിലായിരിക്കും? സ്വപ്ന ഇഡിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോഴും അതിനുശേഷം സ്വപ്നയെ ജയിലിലെത്തി ചോദ്യം ചെയ്തപ്പോഴും ചില മുഖ്യമന്ത്രിക്കും ചില മന്ത്രിമാർക്കുമെതിരെ മൊഴി രേഖപ്പെടുത്താൻ ഇഡി പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി എന്നാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. അത് അവർ കേട്ടതാണ് എന്ന രീതിയിലാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. അവർ അത്തരം പരാതി എഴുതി നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇത്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ട് ആവശ്യങ്ങൾ ഇഡി ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ കേസ് റദ്ദാക്കണം, ഈ എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഇതിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഏതായാലും ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന വലിയ സംഘത്തിൻ്റെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. കാരണം ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ സത്യവിരുദ്ധമാണ് എന്നാണ് ഇഡി പറയുന്നത്. ഇത്തരത്തിൽ ഒരു സമ്മർദ്ദവും സ്വപ്നയുടെ മേൽ ചെലുത്തിയിട്ടില്ല. സ്വപ്നയുടെ മേലെന്നല്ല, ഒരു പ്രതികളുടെ മേലും ഇത്തരത്തിൽ ഒരു സമ്മർദ്ദവും ഇഡി ചെലുത്തിയിട്ടില്ല. മാത്രമല്ല, മൊഴിപ്പകർപ്പുകൾ അവസാനം പ്രതികൾ തന്നെ എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ സ്വമേധയാ നൽകുന്ന മൊഴിയാണ് എന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതുകയും അതിനുശേഷം ഒപ്പിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് സത്യവിരുദ്ധമാണ്. ഇഡിക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നാണ് ഇഡി. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇഡി. വളരെ കുഴഞ്ഞു മറിഞ്ഞൊരു കേസ്. അന്വേഷണ ഏജൻസികൾ പരസ്പരം വ്യക്തമായി തന്നെ നേർക്കുനേർ വരിക, അത് ഹൈക്കോടതിയിലേക്ക് എത്തുക. ഹൈക്കോടതിയിൽ തന്നെയാണോ ഇതിനകത്ത് കൃത്യമായ തീരുമാനം ഉണ്ടാകുന്നത്? ഒരു സിബിഐ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെർമിഷനോ അനുമതിയോ അല്ലെങ്കിൽ അഭിപ്രായമോ തേടാനുള്ള സാധ്യതയുണ്ടോ? സിബിഐ അന്വേഷണത്തിന് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ശുപാർശ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതികൾ, പ്രത്യേകിച്ച് ഹൈക്കോടതി അടക്കമുള്ള കോടതികൾ ഇത് ഇക്കാര്യത്തിൽ ഉത്തരവിടണം. അതുകൊണ്ട് തന്നെയാണ് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഉത്തരവ് സമ്പാദിക്കാനുള്ള ശ്രമം നടക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും ഇത്തരത്തിൽ സിബിഐ അന്വേഷണത്തിന്, ക്രൈംബ്രാഞ്ചിനെതിരെയുള്ള സിബിഐ അന്വേഷണത്തിന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുന്ന ഗൂഢാലോചനയിൽ സിബിഐ അന്വേഷണത്തിന് ഒരിക്കലും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് ഒരു കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഉത്തരവ് സമ്പാദിക്കാനുള്ള ശ്രമം നടക്കുന്നത്. മാത്രമല്ല, ഇഡി പറയുന്ന ഒരു കാര്യം, ഇഡിയുടെ ഒരൊറ്റ മൊഴിയിൽ പോലും മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെയോ പേരെ പരാമർശിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇഡിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നത് എന്നാണ് ചോദ്യം. മാത്രമല്ല, ഇത്തരത്തിൽ കേസന്വേഷണത്തുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുമ്പോൾ ആ കേസന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നത് തെറ്റായ നടപടിക്രമമാണ്. പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ചാണ് ഇഡി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനെതിരെയുള്ള ഈ നീക്കങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തും ഒരു കേസ് അന്വേഷണം, ക്രൈംബ്രാഞ്ച് എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കാൻ സിബിഐ വരണം എന്ന് കൂടിയാണ് ഇഡി ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യത്തെ കോവിഡ് കേസുകളിൽ കുത്തനെയുള്ള വർധനയ്ക്ക് ശേഷം നേരിയ കുറവ്. 24 മണിക്കൂറിനിടെ 40,715 പോസിറ്റീവ് കേസുകളും 199 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ 46,951 പോസിറ്റീവ് കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. 345,377 പേർ നിലവിൽ ചികിത്സയിലാണ്. 4,84,00,000 ആളുകൾ വാക്സിൻ സ്വീകരിച്ചു. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം രോഗികൾ. 24,564 കേസുകളാണ് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തത്. മധ്യപ്രദേശ്, പഞ്ചാബ്, ഡൽഹി, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും രോഗബാധിതരുടെ എണ്ണം ഉയർന്നു നിൽക്കുകയാണ്. മൊറട്ടോറിയം കേസിൽ സുപ്രീംകോടതി അല്പസമയത്തിനകം വിധി പറയും. ലോക്ഡൌൺ കാലത്ത് ബാങ്ക് വായ്പകൾക്ക് കേന്ദ്ര സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടും പലിശയും കൂട്ടുപലിശയും ഈടാക്കിയതിനെ ചോദ്യം ചെയ്തുള്ള കേസിലാണ് വിധി. സുപ്രീംകോടതി വിമർശനത്തെ തുടർന്ന് കൂട്ടുപലിശ ഒഴിവാക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പലിശ പൂർണ്ണമായി ഒഴിവാക്കിയാൽ അത് ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേർന്നു. അഭിലാഷ്, കേന്ദ്ര അടക്കം ഏതെല്ലാം വാദങ്ങളാണ് ഇതിനകത്ത് പരിഗണിക്കുന്നത്? ബാങ്കുകളുടെ വാദം എന്തെങ്കിലും കോടതിയുടെ മുന്നിലുണ്ടോ? എന്തെല്ലാം വിവരങ്ങളാണ്? അവന് അല്പസമയത്തിനകം തന്നെ മൊറട്ടോറിയം കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, എം ആർ ഷാ, ആർ സുഭാഷ് റെഡ്ഡി എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു
ഈ കേസിലെ വാദപ്രതിവാദങ്ങൾ കേട്ടത്. എന്നാൽ ഇപ്പോൾ ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, എം ആർ ഷാ, സഞ്ജയ് ഖന്ന എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ആയിരിക്കും വിധി പറയാൻ പോകുന്നത്. ഈ ബെഞ്ചിൽ അംഗമായിട്ടുള്ള എം ആർ ഷാ ആയിരിക്കും അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവിക്കാൻ പോകുന്നത്. ബെഞ്ച് സിറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നത് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കി. അതായത് എന്തായാലും മൊറട്ടോറിയം കേസിൽ സുപ്രീംകോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധി ഉണ്ടാവും. കെ പി അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകി. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ശനിയാഴ്ച ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇന്ന് ബംഗാൾ സന്ദർശിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ബംഗാൾ സന്ദർശിക്കുക. 30 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. സുരക്ഷയ്ക്കായി 684 കമ്പനി കേന്ദ്രസേനയെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. 191 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. ആദ്യഘട്ട പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. അമേരിക്കയിലെ കൊളറാഡോയിലുണ്ടായ വെടിവയ്പ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു. സൂപ്പർമാർക്കറ്റിന് നേരെയാണ് വെടിവയ്പ്പുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു. അക്രമിയെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ചികിത്സയിലാണ്. ആക്രമണത്തിന് പിന്നിൽ എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ദൃക്സാക്ഷി പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അക്രമ സംഘത്തിൽ കൂടുതൽ പേരുണ്ടായിരുന്നോ എന്നും സംശയമുണ്ട്. വീണ്ടും ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ്.